കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. പണിമാളില നമ്മുടെ ഇന്നത്തെ അതിഥി എത്തിയിട്ടുണ്ട്. മുസ്താഖ്, ഇന്ന് മുസ്താഖാണ് നമുക്ക് വേണ്ടി നാരൻ റോസ്റ്റ് തേങ്ങ ഉണ്ടാക്കാമെന്ന് അവതരിപ്പിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ മുസ്താഖിനെ പറയട്ടെ. കൃത്രിമം കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്ക്, അത് നമ്മൾ നമ്മുടെ തടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. അജീനോമുട്ടോ, സോയാ സോസ്, ഇതൊന്നും നമ്മുടെ ഡൈജസ്റ്റിനും സ്റ്റമക്കിനും ഒന്നിനും നല്ലതല്ല. അപ്പോൾ മാക്സിമം നമ്മൾ നല്ല ഫുഡ് നമ്മൾ മക്കൾ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഒരുവിധ എല്ലാ ഭക്ഷണവും പ്രവാസം നമ്മളെല്ലാം പഠിപ്പിച്ചു. നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന ഉദ്ദേശത്തോടുള്ള ഒരു ചെറിയൊരു ഷെഫ് എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ഇതിലെ ശിശുക്കളാണ് വലിയ വലിയ ഷെഫുകളാണ്. നാടൻ കുക്കിംഗ് എന്ന് നമുക്കിത് പറയാൻ പറ്റും. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ നാടൻ സ്റ്റൈലിൻ്റെ ഒരു ബ്രോസ്റ്റ്, നാടൻ ബ്രോസ്റ്റാണ്. പക്ഷേ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും, 100% ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ബ്രോസ്റ്റിന് പാകത്തിലായി മുറിച്ച കഷ്ണങ്ങളാക്കിയത്. പിന്നെ വെളുത്തുള്ളി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇത് നാലെണ്ണം വേണ്ട. അതിൽ വെളുത്തുള്ളി ചതച്ചതും കുരുമുളകും ചെറുനാരങ്ങ നീരും ഉപ്പും കൂടി മിക്സ് ചെയ്ത് അത് ലേശം വെള്ളം കൂടി കൂട്ടി കലക്കി മിക്സ് ചെയ്ത് വെക്കുക. അത് കലക്കി മിക്സ് ചെയ്തിരിക്കുക. നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇട്ട് മുക്കി നല്ലോം അത് മിക്സ് ചെയ്ത് വെക്കുക. അത് ഒരു രണ്ടര മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെച്ചതിന് ശേഷം വൃത്തിയായി ഊറ്റിയെടുക്കണം. അതിന് ശേഷം പിന്നെ അതിന് വേണ്ടുന്ന ബാറ്ററാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ബാറ്ററിന് മൈദ, കോൺഫ്ലവർ, കാശ്മീരി ചില്ലി, പാകത്തിന് ഉപ്പ്, ഇത് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കുന്നത്. ഓരോരോ പീസ് നമ്മൾ ഇതിൽ മുക്കിയിട്ട് പൗഡറിൽ മുക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ എല്ലാം നല്ല ശരിക്ക് പൊടി പിടിച്ചോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം പൊടി ശരിക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്ക് വന്ന് അതിൻ്റെ സ്ട്രക്ചർ ശരിക്ക് കിട്ടൂല. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുക്കറിലുമാണ്, അതുപോലെ തന്നെ നമ്മളെ സാധാ നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിലും നമുക്കിത് ഉണ്ടാക്കാം. രണ്ടിലും നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ബ്രോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഒന്നും കൂടി പീസുകൾ ചെക്ക് ചെയ്യുക. അതിൽ പൊടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിച്ച ഭാഗം രണ്ടത് മുക്കിയിട്ട് എണ്ണയിലിടുക. അത് ഇട്ട് കഴിഞ്ഞ ശേഷം കുക്കർ മൂടി വെക്കുക. ഒരു 3 whistle ഓക്കെ, 3 മിനിറ്റിന് ശേഷം നമുക്ക് അതിൻ്റെ എയർ പ്രഷർ ഔട്ടാക്കിയിട്ട് തുറന്നു നോക്കാം. പന്ത് മഹി ഗോൾമുഖത്തേക്ക് വരുന്ന ഒരു ഫോർവേഡിനെ എങ്ങനെയാണ് ലളിതമായി വീഴ്ത്തുന്നതെന്ന് പലവട്ടം കളിക്കളത്തിൽ കാണിച്ച അതേ ലാഘവത്തോടെ വളരെ സ്മൂത്തായിട്ട് ഓരോ ചിക്കൻ പീസുകളും എടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഈ കുക്ക് ഷെഫ്മാരൊക്കെ പറയുന്നത് പോലെ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബ്രോസ്റ്റിലെ രാജാവ് സൗദിയിൽ അൽബേക്ക് ബ്രോസ്റ്റിൻ്റെ സമീപത്തെത്തുമ്പോഴുള്ള ആ ഒരു സ്മെല്ലൊക്കെ അല്ല, അത്രക്കൊന്നും ഇല്ല, എന്നാൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ നോക്കാനുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് ആണ്. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ആദ്യം. കൊള്ളാം കൊള്ളാം, പക്ഷേ ഞാനിപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് നോക്കിയിട്ട് അത് വേണ്ട അതിൽ ശരി. അപ്പോൾ ആരെങ്കിലും കിട്ടുമോ നോക്കാം. സൂപ്പർ ആട്ടോ. പുസ്തക്ക് അപ്പോൾ സംഭവം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കിടുവായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ടേസ്റ്റ് ചെയ്തവരൊക്കെ സെയിം പിച്ച് തന്നെയാണ്. അപ്പോൾ പുസ്തകിൻ്റെ മോൻ അപ്പൂസിൻ്റെ ഒരു മൈസൂർ പാക്ക് തീർച്ചയായും റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മധുരം നല്ലതാണ്. അതിനുള്ള ആൾ റെഡി ആയി ഇരിക്കുക. നമുക്ക് ഇനി അപ്പൂസിൻ്റെ ആ കൊച്ചു വീഡിയോ കാണാം. അതിന് മുമ്പായി ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മൈസൂർ പാക്ക്.
കഴിഞ്ഞുള്ള സാധനങ്ങൾ, ഒരു കപ്പ് കടൽപ്പൊടി, ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് നെയ്യ്, ആ അമ്മ കൂട്ടി കണ്ട് നെല്ലും പഞ്ചസാരയും പാലിക്കണം. എന്നിട്ട് നമ്മള് അത് തിന്നാനും കത്തിക്കാൻ നോക്കണം. എന്നിട്ട് നമ്മള് തിന്നാ ടേസ്റ്റ് ഉണ്ടോ തിന്നാൻ നോക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മള് ഒന്നും കൂടി റെഡി ആക്കാൻ നോക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാം.